നല്ല മൂവിയാണ്. എല്ലാവരും എന്തായാലും ഇത് പോയി കാണണം. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും പോയി കാണണം. ഇത് വെച്ചാൽ നമ്മുടെ തെയ്യത്തിന് എല്ലാം നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ ഒരു എന്താ പറയണ്ടേ നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഇരുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ തെയ്യത്തിനോട് ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ അതുപോലെ തന്നെ തെയ്യത്തിനോട് ഇഷ്ടമുള്ളവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. തെയ്യം മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. സോ എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഉണ്ട് നല്ലോണം. കാരണം വെച്ചാൽ നമ്മൾ മമ്മൂക്കോയ സാറിപ്പോൾ ഇവിടെ ഇല്ല, പക്ഷേ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഉള്ളുന്നൊരു വല്ലാത്തൊരു ഇതുണ്ട്. പക്ഷേ എന്തായാലും മമ്മൂക്കോയ സാറിൻ്റെ ലാസ്റ്റ് ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു നല്ലൊരു വാല്യൂ ഉണ്ട്. ഇതൊന്നും ആളുകൾ കാണേണ്ട ഒരു മൂവിയാണ്. വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ കണ്ടംപററി ആയിട്ടുള്ള സബ്ജക്റ്റാണ്, നല്ല പെർഫോമൻസിലുണ്ട്, മനോഹരമായ ലൊക്കേഷനാണ്, നല്ല പാട്ടുകളുണ്ട്, സംഗീതമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ കാണേണ്ട ഒരു ഒരു ഫിലിമാണ്. അതിൻ്റെ സബ്ജക്റ്റ് ആണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ആ സബ്ജക്റ്റ് ഒരു നാടിൻ്റെ കൾച്ചർ, ഇപ്പോഴത്തെ കണ്ടംപററി റിയാലിറ്റി, പഴയ തലമുറയും പുതിയ തലമുറയൊക്കെ എങ്ങനെയാണ് കാലത്തെ കാണുന്നത്, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കൊരു വളരെ ട്രൂത്ത്ഫുള്ളായിട്ടുള്ള, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു നമ്മളൊരു ഗ്രാമീണ ഗ്രാമങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുള്ള അതിൻ്റെ ഒരു ലൈഫ് കൃത്യമായിട്ടത് പകർത്തിയെടുക്കാൻ എഴുത്തുകാരനും ഡയറക്ടർക്കും കാസ്റ്റിനും, ഈ കാസ്റ്റിലേക്ക് ഭയങ്കര രസമുള്ള സംഘടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആളുകളും നാട്ടിലെ ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾ ഇവരൊക്കെ നാട്ടുകാർ തന്നെയാണ്, ഞങ്ങൾ ഒന്ന് രണ്ട് പേര് മാത്രമാണ് പുറത്തുനിന്ന് വന്ന ആൾക്കാരുള്ളത്. പക്ഷെ അതൊരു അങ്ങനത്തരത്തിൽ വളരെ രസമായിട്ട് തോന്നി. ഒരു ബാക്കിയുള്ള ആളുകൾ കാര്യങ്ങൾ പറയേണ്ടത് പ്രേക്ഷകരാണ്, മീഡിയ ആണ്, മാധ്യമങ്ങളാണ്. നിങ്ങൾ കാണുക, കണ്ട അഭിപ്രായം, ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം, ഈ സിനിമ വളരെ ഓണസ്റ്റാണ്, സത്യസന്ധ സിനിമയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് തന്നെ തിരിച്ചു പറയാം. അതാണ് നമുക്ക് പറയാനുള്ളത്, അതാണ് പറയാനുള്ളത്. ഒരു മലബാറിൽ നിന്നും വന്ന സിനിമ കളിയാട്ടത്തിന് ശേഷം നല്ലൊരു സിനിമയാണ്. തെയ്യം ബേസ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു സിനിമയാണ്. അതിൽ സുനിസൂര്യം ബാക്കി അപർണയും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചന്ദ്രദാസ് സാറും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പടം ഈ തെയ്യത്തിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നല്ലൊരു പടം ഇത് ഈ അടുത്ത കാലത്ത് വന്നത് കാന്താരയാണ്. അതിന് ശേഷമുള്ളൊരു പടം ഇതായിട്ടാണ് തോന്നുന്നത്. അതായത് അതിന് നല്ലൊരു വേഷം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാറ്. സോഷ്യൽ എലമെൻ്റെ ടോപ്പിക്കാണ്, കലാമൂല്യമുണ്ട്, തെയ്യം പറഞ്ഞ ഒരു കലാ രൂപം പറയുന്നുണ്ട്, പിന്നെ കോർപ്പറേറ്റുകളുടെ കള്ളത്തരങ്ങൾ എത്രമാത്രം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു, ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് അങ്ങനെ പലതും ഉണ്ട്, സസ്റ്റൈനബിളി ഇതാണ് വേണ്ടത്, അങ്ങനെ എല്ലാം കൊണ്ടും കുരുമുകളിൽ വെച്ച് അവരുടെ മേക്കിംഗ് വെച്ച് നല്ല മേക്കിംഗ് ആണ്. ഇതെല്ലാവരും കാണേണ്ട പടമാണ്, വളരെയധികം സോഷ്യൽ കമ്പ്യൂട്ടറിലെ ഫിലിമാണ്, റെലവൻറ്റ് ടോപ്പിക്കാണ്, ഈ കാലത്തെ മിക്ക ടോപ്പിക്കാണ്, എല്ലാം കൊണ്ടും അങ്ങനെ നല്ലൊരു സബ്ജക്റ്റായി ഡിസ്കസ് ചെയ്യുന്നത്. സാമൂഹ്യ പ്രതിപതിയുണ്ട്, കലാമൂല്യമുണ്ട്, സെൽവാണ് വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഇങ്ങനത്തെ പടങ്ങളാണ് ചെയ്യേണ്ടത്. അതുപോലെ ചെയ്തെങ്കിൽ പടം ഭയങ്കര ഹിറ്റായിട്ട് ഓടിയാണ്. ഇതെല്ലാവരും കാണുന്ന പടം, നല്ലൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യണം. തെയ്യുന്ന ആർട്ട് ഫോം മാത്രമല്ല, ഈ ക്വാറി വർക്കും ഈ പ്രകൃതി ചൂഷണം ചെയ്ത പലതും ഉണ്ട്, മരങ്ങൾ മുറിക്കുന്നതും മറ്റെല്ലാം അതെല്ലാം കാണിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും കാരണം എന്താണ്, കോർപ്പറേറ്റുകളുടെ കണ്ടെത്തനങ്ങൾ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു ഫിലിമാണ്.